ग्राम पंचायत मेंबर से एम के जोन ने ഈ പാലിയേറ്റീവ് കുടുംബ സംഘത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി മുക്കാട്ടർ ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അനുവിനേഷൻ ഈ സംഗമത്തിന് മുഖ്യോപാസനം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ജി സത്യൻ ആരോഗ്യ വിദ്യാഭ്യാസ പരിശാലിക ചെയർപേഴ്സൺ ശ്രീമതി വേണി മെഡിക്കൽ ഓഫീസർ പ്രിയപ്പെട്ട പാലിയേറ്റീവ് നേഴ്സ് ശ്രീമതി കണ്ണമ്മ वेदी ग्राम पंचायत अंग संगम चेर प्रिय आशा प्रवर्त आरोग्य प्रवर्त एन सी सी कैड अध्यापक प्रिय पालियेटीव कुट संगम प्राधान्य तीर्च वर्ष तवण परस्पर कूड़ी का वीडे ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവർ അത് നേരിടുന്നവർക്ക് ഒരു സമൂഹപരമായ അന്തരീക്ഷത്തിലും അവരുടെ കാഴ്ചപ്പാടുകളും കലാപരിപാടികളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് മാനസികമായ ഒരു സന്തോഷത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തിലാണ് ഈ സംവിധാനം നമുക്ക് വരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രായോഗിക നടത്തിപ്പിൽ നമുക്ക് ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് നമുക്കതോടൊപ്പം തന്നെ ഈ രംഗത്ത് നമ്മൾ മികച്ച പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് പരിചരണം വേണ്ടവർക്ക് ആവശ്യമായ ഒരു റൊട്ടീൻ ആയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതായത് ഒരു മാസം മാസം ഒരു പരിചരണ ക്യാമ്പയിനുമായി നമ്മൾ പോകുന്നു. അതൊരു ആ ഒരു സംഭവം. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് കൂടുതൽ ആവശ്യമുള്ള സന്ദർഭങ്ങളുണ്ടാകും. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ സഹായിക്കാൻ കഴിയുന്ന സാമ്പത്തിക സംവിധാനവും അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ വോളണ്ടിയർമാരുടെ സന്നദ്ധതയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പാലിയേറ്റീവ് രംഗത്ത് പഞ്ചായത്ത് പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ചിലർക്ക് ഒന്നും രണ്ടും ദിവസത്തെ പരിചരണ മാസത്തിൽ വേണ്ടിവരുന്നവരാണ്, ചിലർ വിളിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ക്രമമായി ഈ സേവനം എത്തിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മളതെല്ലാം ഒന്ന് ഉപയോഗപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒട്ടേറെ മെഡിക്കൽ സാഹചര്യങ്ങളും സഹായങ്ങളും നമുക്ക് ആവശ്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇത് പന്തിൻ്റെ അഭിരാപ്തിയിലുണ്ടോ? ഈ രംഗത്തൊരു ക്രിയാത്മകമായ ചർച്ച നമുക്ക് ആവശ്യമുണ്ട്. ഞങ്ങളൊക്കെ വീടുകളിൽ ചിലപ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത് പാലിയേറ്റീവിലൂടെ അവർക്ക് ആ കെയർ പൂർണ്ണമായി എത്തിച്ചേരുന്നില്ല എന്നുള്ള അവരാധി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വരുന്ന വാർഷിക പദ്ധതി നമുക്ക് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ പണത്തിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സ്വാഭാവികം ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് രംഗം. ദശലക്ഷക്കണക്കിന് ആളുകൾ വോളണ്ടിയർമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഫലവും കൂടാതെ പ്രവർത്തിക്കുന്ന അഥവാ ജീവനക്കാരുണ്ടെങ്കിൽ അവർ ഉൾപ്പെടെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സമൂഹം അണിചേരുമ്പോൾ അതിനാവശ്യമായ പിന്തുണ നൽകുന്നതിനാവശ്യമായ പിനാഭായോ പൈസ ഒരുപക്ഷെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഒരു ക്രിയാത്മക തലത്തിലേക്ക് ആലോചിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പണം കണ്ടെത്തിക്കൊണ്ട് ഈ രംഗത്ത് ഒരു സമൂഹത്തിൻ്റെ പിന്തുണയോട് നേടിയെടുത്തുകൊണ്ട് ഇന്നത്തെ സാമ്പത്തികമായ കുറവുകൾ ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കപ്പെടാൻ ഗ്രാമപഞ്ചായത്ത് ക്രിയാത്മകമായ ചർച്ചകൾക്ക് വരുന്ന വാർഷിക പദ്ധതിക്ക് മുമ്പ് തന്നെ നേതൃത്വം കൊടുക്കണം. കാരണം ഈ നമ്മുടെ ഈ റൊട്ടീനായിട്ടുള്ള ഈ പരിമിതമായ സേവനത്തിനപ്പുറം കുറച്ചുകൂടെ സേവനങ്ങൾ ആവശ്യമുള്ളവരാണ് നമ്മുടെ കൂടുതൽ ഭൂരിപക്ഷം പേരുടെ കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഒട്ടേറെ അവരാധികളുണ്ട്. ചിലർക്ക് കിടക്കേണ്ട ആവശ്യമുണ്ട്, ചിലർക്ക് കമ്പിളി പമ്പിൻ്റെ ആവശ്യമുണ്ട്, ചിലർക്ക് മറ്റു ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, ചിലർക്ക് ചലന സഹായ ഉപകരണങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നില്ല, ആവശ്യമായി കിട്ടുന്നില്ല. ചിലർക്ക് ഭക്ഷ്യ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കില്ല എന്നുള്ളത് സത്യസന്ധമായ വിഷയമാണ്. അപ്പോൾ കാമാക്ഷി പഞ്ചായത്തിലും ഈ രംഗത്ത് ഒരുപാട് പോരായ്മകൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അതൊരു ജനകീയ സഹകരണത്തിലൂടെ തന്നെ പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിന് നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് ആലോചിക്കപ്പെടണം, തുടർന്ന് നമുക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഈ സംഗമത്തിൽ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ അവസാനിപ്പിക്കുന്നു.
കേറി അങ്ങ് പാടി. മൈൻഡിയാണ് കേട്ടത്. വരുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. സാധാരണ ഈശ്വര പ്രാർത്ഥന ഞാൻ വന്ന് എന്തുകൊണ്ട് ഒരു ഈശ്വര പ്രാർത്ഥനയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ മനോഹരമായിട്ട് നമ്മുടെ സുഹൃത്ത് നല്ലൊരു ഗാനമാണ് ആരംഭിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ തോന്നിയത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലം പിന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതേത് തരത്തിലെ പാലിയേറ്റീവ് ഇപ്പോൾ നേഴ്സ് നമ്മുടെ പെണ്ണമ്മ ഉൾപ്പെടെ ആശാവർക്കർമാർ നമ്മുടെ പി എച്ച് സിയിലെ ഡോക്ടർ നേഴ്സുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മുടെ കോവിഡ് കാലത്ത് അവിടെ ചെയ്ത സേവനങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയേറെ ആത്മവിശ്വാസം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ്. നമ്മുടെ എൻ സി സിയിലെ കുട്ടികളുമായിട്ട് സാറെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമാണ്. നമുക്ക് വരും വർഷങ്ങളിൽ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത് വാഹന സൗകര്യം ഏർപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകൾ എത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ആശാവർക്കർമാർ അഭിപ്രായപ്പെടുന്നു. അടുത്ത വർഷം നമുക്കതിനുള്ള ഒരു മാർഗമുണ്ടാകണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എത്തുവാൻ കഴിയുന്ന നിലയിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകൾക്ക് ചിലപ്പോൾ നല്ല കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഈ കൂടെ ഉണ്ടാകാം. അപ്പോൾ സംഗമത്തിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ കഴിവുകൾ നമ്മളുമായി പങ്കുവെക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളും നിങ്ങളുടെ വീടുകളിലെ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. നിങ്ങൾ കിടപ്പ് രോഗികൾ ഉള്ള വീടുകളിലുള്ള ആളുകൾ, തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകളെ കൂടി സന്ദർശിക്കാൻ തയ്യാറാകണം. കാരണം ഞങ്ങൾ പല വീടുകളിലും, ഏകദേശം ഒരു എൻ്റെ പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു 6 വാർഡ് വീട് കയറുന്നയാളാണ്. ഏകദേശം ഒരു 22 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഒരു ദിവസം കണ്ടെത്തുകയും അവരെ പോയി കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ പരിചരണം നൽകുകയും ഒക്കെ ചെയ്യുന്ന. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷെ നമ്മുടെ വിഷയങ്ങളല്ല, നമ്മുടെ വിഷയങ്ങളൊക്കെ നിസ്സാര വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ പോലും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളതിനെ അതിജീവിക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 10-25 ലക്ഷം രൂപ മുടക്കേണ്ട ഒരു കാര്യം വന്നപ്പോൾ പോലും നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തെ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ ഒരു വലിയ വിഷയമായി ഒരിക്കലും നമ്മളതിനെ കാണാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിലൂടെ നമ്മൾ പരമാവധി ഇടപെടുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ കുടുംബ സംഗമം 2 വർഷമായിട്ട് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ കോവിഡ് കാലത്ത് നമ്മൾ ഈ കുടുംബങ്ങളിലെല്ലാം നമ്മൾ എല്ലാവരെയും സന്ദർശിക്കാൻ നമുക്ക് പോകാനായിട്ട് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും, ആശാ വർക്കേഴ്സൊക്കെ, ഞാനൊക്കെ നമ്മുടെ ആംബുലൻസുമായിട്ട് നിരന്തരം വീടുകളിൽ കയറി. അതുപോലെ തന്നെ പി എച്ച് സിയുടെ ഡ്രൈവർ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗികളെ കാണാൻ പോകുന്ന സമയത്ത് സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് നമ്മൾ PPE കിറ്റ് മേടിച്ച് പോകുന്ന ഒരവസ്ഥ. ഇപ്പോഴും നമ്മുടെ ഒരു 100-100 PPE കിറ്റ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിയത് ഇപ്പോഴും നമ്മുടെ കടയിലുണ്ട്. അത് ആര് ആവശ്യപ്പെട്ടാലും നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിച്ചത്.
അപ്പൊ ഇതില് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിക്കുകയും ഇതിന് പങ്കാളികളാക്കുകയും ചെയ്ത കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് എസിലെ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർക്കും അതുപോലെ തന്നെ ഇതിന് അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി സത്യൻ സാർ, നമ്മുടെ മെഡിക്കൽ ഓഫീസർ, കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളെ, പാലിയേറ്റീവ് അംഗങ്ങളെ, ആശാപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി ഏതായാലും നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ആശാപ്രവർത്തകർ നമ്മുടെ വീടുകളിൽ വന്ന് ചെയ്തു തരുന്നതാണ്. അത് നമുക്കും അത് കാണാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ വണ്ടിയും 2 വർഷക്കാലം ഈ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാൻ കണ്ട് സംസാരിക്കാനും വിഷമിച്ചിരുന്ന കാലഘട്ടത്തിലും ഇവരുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായിരുന്നു. ഏതായാലും ഈ കാമാക്ഷി ഗ്രാമപഞ്ചായത്തും നമ്മുടെ കാമാക്ഷി പി എച്ച് സിയും ഇതിന് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു കുടുംബസംഗമം, കാരണം ഈ വീടുകളിൽ ഇരുന്ന് മുഷിഞ്ഞിരുന്ന ആൾക്കാരെ എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തി ഈ കുടുംബസംഗമം നടത്തിയതിന് ഈ ഭരണസമിതിയെയും ഈ പി എച്ച് സിയിലെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന വളരെ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞാമ്മ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകം മുഴുവൻ സുഖപകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ.
നമ്മുടെ ലക്ഷ്യം മാനവത്വം എന്നൊരേ മതം
പുഷ്പങ്ങൾ